ഇന്ന് മാധ്യമങ്ങളിലെല്ലാം ഒരു വാർത്തയുണ്ട്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ വാർത്തയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്നു, കെ വി തോമസ് അത്ര പ്രാധാന്യമുള്ള നേതാവൊന്നുമല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം പുറത്താക്കാൻ വേണ്ടിയുള്ള നേതാവല്ല പുള്ളി, ഏതാ കോൺഗ്രസ്സിൽ. ഈ കെ വി തോമസ് എവിടെ നിൽക്കുന്നു, കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എവിടെ നിൽക്കുന്നു? സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിട്ട് വന്നതിന് ശേഷമല്ലേ ജനത്തിൻ്റെ ഇടയിൽ ഇത്രയെങ്കിലും ഒരു അറിയപ്പെടുന്ന നേതാവായി, അല്ലെങ്കിൽ കണ്ണൂർ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നേതാവല്ലേ? ഈ കെ പി സി സി പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഇദ്ദേഹം ഏതൊക്കെ പാർട്ടികളിൽ പോയിട്ടാണ് ഇദ്ദേഹം കോൺഗ്രസ്സിൽ വന്നത്? ഇദ്ദേഹം ജനതാ പാർട്ടിയിലായിരുന്നു, സംഘടനാ കോൺഗ്രസ്സിലായിരുന്നു, അദ്ദേഹം ജനതാ പാർട്ടിയിൽ തന്നെ കെ ഗോപാലിൻ്റെ കൂടെ ആയിരുന്നു. ആ അങ്ങനെയുള്ള ഒരാളാണ് കെ വി തോമസിനെ കുറിച്ച് പറയുന്നത്. കെ വി തോമസ് ഒറ്റ പാർട്ടിയിലേ നിന്നിട്ടുള്ള അന്നും ഇന്നും. സുധാകരനൊക്കെ ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ കെ വി തോമസ് അന്നും ഇവിടുത്തെ നേതാവാണ്, കോൺഗ്രസ്സിലെ കോൺഗ്രസ് തറവാട്ടിലെ നേതാവാണ്. ആ അദ്ദേഹമാണ് ഇങ്ങനെ ഈ രീതിയിലൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അത് ജനങ്ങളുടെ ഇടയിൽ അതൊക്കെ ജനങ്ങൾ പുച്ഛമായിട്ടേ കാണും. കെ വി തോമസിനെ വിമർശിക്കാൻ ഒരു കാരണവശാലും കെ സുധാകരൻ അർഹതയില്ല. കാരണം കെ സുധാകരനോട് ഒരു പേപ്പർ എടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഇതുവരെ എത്രയെല്ലാം പാർട്ടികളിൽ വർക്ക് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ എണ്ണം തെറ്റിപ്പോവും. അത്ര മാത്രം ഒരുപക്ഷെ കോൺഗ്രസ് കെ പി സി അധ്യക്ഷനാക്കിയില്ലെങ്കിൽ എവിടെ നിൽക്കുമായിരുന്നു അറിയാം. ഞാൻ ബി ജെ പി പോകുന്ന പറഞ്ഞ ആളാണ് അദ്ദേഹം. അത് അങ്ങനെയുള്ള ഒരാള് നമ്മൾ അറിയപ്പെടുന്നത് കെ വി തോമസ് തുടക്കം മുതൽ കോൺഗ്രസ്സുകാരനായിട്ടാണ്. തീർച്ചയായും അത്രയും അദ്ദേഹം നല്ലൊരു അധ്യാപകൻ. അദ്ദേഹം പഠിപ്പിച്ച വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെങ്കിലും നോക്കണ്ടേ? അദ്ദേഹം എത്രയോ പേർക്ക് അക്ഷരം പറഞ്ഞു കൊടുത്തു. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണ്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ കോൺഗ്രസ് കുടുംബത്തിൽ കോൺഗ്രസ് വിട്ടു പോകത്തില്ല. പിന്നെ വികസനത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് കോൺഗ്രസ്സോട്ട് അഭിപ്രായ വ്യത്യാസമുള്ളത്, അല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ വികസനത്തിന് വേണ്ടി നിൽക്കുന്നതും പറയുന്നതും അതിനുവേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ വികസന സെമിനാറിൽ ഞാൻ പങ്കെടുത്തത് എന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വേറെ ഒന്നും ഒളിക്കാനില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗവും പിന്നെ ഇതുവരെ അദ്ദേഹം മറച്ചു വെച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒറ്റ പരിപാടിയുള്ള കോൺഗ്രസ്, അതനുസരിച്ച് അദ്ദേഹം ഇതുവരെ ഉള്ളത്. അതുകൊണ്ട് സുധാകരൻ ഇത് പറഞ്ഞ് മാത്രം ജനത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഗ്രാഫ് ഉയർന്നിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ എത്ര ഇനി എന്നെ തല്ലിയാലും ശരി, അമ്മാവ ഞാൻ അവിടെ നിൽക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കോൺഗ്രസ്സിലേ നിൽക്കത്തുള്ളൂ, ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും, കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്നാണ് അദ്ദേഹം. ഈ കെ വി തോമസിനെ ഇവരൊക്കെ എന്തൊക്കെ വിമർശിച്ചാലും ഭക്ഷ്യസുരക്ഷാ ബില്ലെന്ന് പറഞ്ഞ ഒരു വലിയൊരു സംഭവം കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളെ പട്ടിണി മാറ്റാൻ വേണ്ടി. അന്ന് പാർലമെന്റിൽ എല്ലാ പാർട്ടികളും അദ്ദേഹത്തെ അനുകൂലിച്ചു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഒരു ഭേദഗതി പോലും ഇല്ലാതെ അദ്ദേഹം പൈലറ്റ് ചെയ്ത് അദ്ദേഹം തന്നെ പാർട്ടറേറ്റ് അവതരിപ്പിച്ച് പിന്നെ പാസ്സാക്കി എടുക്കാൻ ഒരു നല്ല അധ്യാപകൻ എന്നുള്ള നിലയിൽ തന്നെ ആ രീതിയിൽ അതേ രീതിയിൽ തന്നെ അക്കാഡമിക്കായി തന്നെയാണ് അദ്ദേഹം ഈ ബില്ലിനെ സമീപിച്ചത്. പ്രതിപക്ഷത്തിന്റെ പോലും കയ്യടി കിട്ടിയ ഒരു ബില്ലായിരുന്നു അത്. അത്രമാത്രം പാർലമെന്റിലും അംഗീകാരം കിട്ടിയ ഒരു നേതാവായിരുന്നു പ്രൊഫസർ മാത്രമാണ്. കേരളത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു, അതെ, കേരളത്തിൽ അദ്ദേഹം എം എൽ എ ആയിരുന്നു. അദ്ദേഹത്തെ പോലുള്ള ഒരാളിനെ വിമർശിക്കാൻ കെ സുധാകരനുള്ള ധാർമ്മികത എന്താണെന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത്. അത് ജനത്തിൻ്റെ ഇടയിൽ സുധാകരനുള്ള ഗ്രാഫ് താന്നിട്ടേ ഉള്ളൂ ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ. അതുപോലെ പാർലമെന്റിനോട് പറയാതെ നോട്ട് തിരുവനന്തപുരം കൊണ്ടുവന്നപ്പോൾ അന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന കെ വി തോമസ് പ്രധാനത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടു വന്നതിൽ അക്കാര്യത്തിൽ ആ ദാർഢ്യവും കാണിച്ചു അദ്ദേഹം. അതിനുള്ള അത്രയും തന്റെ കാണിച്ചു. അല്ല, ഈ ദേശീയ തലത്തിലുള്ള ഏത് പ്രധാനപ്പെട്ട ഇഷ്യൂ വന്നാലും ശരി കെ വി തോമസ് ഭരണപക്ഷിയൊന്നോ വ്രതപക്ഷിയൊന്നോ നോക്കി അത് വിമർശിക്കുകയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ മേന്മ. അവിടെ നട്ടെല്ലോടുകൂടി അദ്ദേഹം നിന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ നമ്മുടെ സുധാകരനെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം നമ്മൾ സുധാകരനെ കാണുന്നത്. സുധാകരൻ എവിടെയായിരുന്നു? കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂവില് കണ്ണൂർ സുധാകരൻ മുന്നേ നിന്നിട്ടുണ്ടോ? ഈ കണ്ണൂർ ഇട്ടാവട്ടത്ത് മാത്രം പിന്നെ ഒതുങ്ങി നിന്ന സുധാകരൻ ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോഴാണ് ജനം സുധാകരനെ അറിഞ്ഞു തുടങ്ങിയത്. അതെ, കാരണം എന്താ പറയുക, മസിൽ രാഷ്ട്രീയം എന്താണെന്ന് കേരളത്തിൽ അറിഞ്ഞത് കെ സുധാകരന്റെ വരവോടുകൂടിയാണ്. പക്ഷെ കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, ഒന്നും ചെയ്യാൻ എല്ലാം പരാജയപ്പെട്ടില്ലേ? സാധാരണ തെരഞ്ഞെടുപ്പ് പാർട്ടി പുനഃസംഘടന എല്ലാം പോയി. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താ പറയുക, എന്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ എളുപ്പമാണല്ലോ പറയാൻ, എന്റെ കൈയും കാലും കെട്ടിയിട്ടില്ല. അപ്പൊ എന്നാ പിന്നെ കളഞ്ഞേച്ചു പോണം. എന്തിനാ കെ പി സി പ്രസിഡന്റ് സ്ഥാനം ഞാനിപ്പോ ശരിയാക്കാൻ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ കെ പി സി പ്രസിഡന്റ് ആവുകയും സഹപ്രവർത്തകനായ വി ഡി സജീവൻ പ്രതിപക്ഷ നേതാവാക്കിയത്,
അപ്പം സോണിയാഗാന്ധി ഇന്നലെ ചിന്തൻ ശിബിരത്തിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്, ചിന്തൻ ശിബിരം കൊണ്ട് മാത്രം പാർട്ടി കോൺഗ്രസ് രക്ഷപ്പെട്ടില്ല എന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞ വെള്ളക്കാരിയാണെങ്കിലും സത്യം സത്യമായിട്ട് പറയുന്നതിനോട് നമുക്ക് അവരോട്. അതിലെ ഇപ്പം വേറെ പ്രധാനപ്പെട്ട കാര്യമുള്ളത് നീക്കം ഇന്ന് നടന്നിട്ടുള്ള കപിൽ സിബൽ പങ്കെടുക്കില്ല ചിന്തൻ ശിബൽ. അദ്ദേഹം പറയുന്നത് ഈ ഉപസമിതിക്ക് വെച്ച നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണ്. അത് കഴിഞ്ഞ ദിവസം രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട നിയമത്തില് അത് സുപ്രീം കോടതി മരവിപ്പിച്ചല്ലോ. ആ കേസ് വാദിച്ചത് കപിൽ സിബലാണ്. എന്നിട്ട് ഒരു കോൺഗ്രസ് നേതാവ് പോലെ അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കാൻ കപിൽ സിബല് കോൺഗ്രസിന്റെ വക്താവല്ലല്ലോ, കോൺഗ്രസിന്റെ വക്കീലല്ലല്ലോ. അപ്പൊ പിന്നെ കോൺഗ്രസ് കപിൽ സിബല് ഒരുപാട് കേസുകൾ വാദിച്ചിട്ടുണ്ട്, അതൊന്നും കോൺഗ്രസ്സുകാരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ ശിബിരമൊക്കെ നടക്കുന്നു, ഇവരെന്ത് പറഞ്ഞിട്ടാ ശിബിരം? 50 വയസ്സിന് താഴെ ഉള്ളവർക്ക്, 45 വയസ്സിന് താഴെ ഉള്ളവർക്ക് 50% സ്ഥാനങ്ങൾ നൽകണം എന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത്. അപ്പൊ ആദ്യം രാജിവെക്കേണ്ടത് അങ്ങനെ പറഞ്ഞു. അതെ അതെ, അത് അതെവിടെയായി? അത് നടപ്പാകുമോ? ഈ രാജസ്ഥാനിൽ നടക്കുന്ന ഇപ്പോഴത്തെ നിങ്ങളുടെ പുതിയ പരിപാടിയിൽ അത് നടപ്പാകുമോ? അങ്ങനെയെങ്കിൽ ഒരു പുതുരക്തം വരട്ടെ, കോൺഗ്രസ് മുന്നേറട്ടെ, അങ്ങനെയല്ലേ വേണ്ടത്? അതല്ല, എന്റെ സ്ഥാനം എനിക്ക് തന്നെ ഇരിക്കണം, ഞാൻ അവിടെ തന്നെ ഇരിക്കും, നിങ്ങളാരെങ്കിലും ഒക്കെ മാറിക്കൊടുക്കുക എന്ന് പറയുന്ന ഈ സുധാകരനിസം ആദ്യം അവസാനിച്ചല്ലാതെ ഇവിടെ കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. അല്ലാതെ ഇങ്ങനെ ചുമ്മാതെ ഈ പിന്നെ വർഷങ്ങളായി പാർട്ടിയിൽ പിന്നെ പ്രവർത്തിച്ച് വരുന്ന, ലോകം അറിയുന്ന കെ വി തോമസിനെ പോലുള്ളവരെ വിമർശിക്കാനും 10 തെറി പറയാനും നാം മാത്രം അതുകൊണ്ട് പാർട്ടി രക്ഷപ്പെടുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അതിനൊറ്റത്രേ ഉള്ളൂ, അതിന് സുധാകരൻ വളർന്നിട്ടില്ല, അതിന് സുധാകരൻ യോഗ്യനല്ല.